നമസ്കാരം. പ്രധാന വാർത്തകൾ. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കൽ പോക്സോ ഉൾപ്പെടെ രണ്ട് പീഡന കേസുകളിൽ ജാമ്യം തേടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ പിൻവലിച്ചു. സ്ഥാപനത്തിലെ ജോലിക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെയും മറ്റൊരു സ്ത്രീയെയും മോൺസൺ പീഡിപ്പിച്ചു എന്നാണ് കേസ്. വിചാരണ തുടങ്ങിയത് കാരണം ഹർജികൾ പിൻവലിക്കാൻ ജസ്റ്റിസ് പി വി കൃഷ്ണൻ നായർ അനുമതി നൽകുകയായിരുന്നു. അമ്മമാർക്കായി സംഘടിപ്പിക്കുന്ന സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടി 7 മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ 200-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. 300,000 അമ്മമാർക്ക് ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകൾ വഴി പരിശീലനം നൽകും. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുള്ള ഹൈസ്കൂളുകളിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് പരിശീലനം. സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റിൻ്റെ സുരക്ഷിത ഉപയോഗം ഇവയാണ് വിഷയം. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 150. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയ്ക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 142 സ്ഥാനമായിരുന്നു. ഓരോ രാജ്യങ്ങളിലും മാധ്യമങ്ങൾ അനുഭവിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ചുറ്റുപാടുകളെയും വിലയിരുത്തി റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന മാധ്യമ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര സ്ഥാപനമാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ ഒരാഴ്ച നീളുന്ന ലൈംഗിക ബോധവൽക്കരണ ക്ലാസുകൾ നൽകുമെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് പൊയ്യമൊഴി പറഞ്ഞു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകുന്നതിന് എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി നിർബന്ധമായി സ്ഥാപിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 15 ദിവസത്തിലൊരിക്കൽ പരാതിപ്പെട്ടികൾ പരിശോധിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും. കൊറോണ വൈറസ് അണുബാധ വായുവിലൂടെ പകരുമെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹൈദരാബാദിലെയും മൊഹാലിയിലെയും ആശുപത്രികൾ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വിദേശ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അന്യഗ്രഹജീവികളെ പ്രലോഭിപ്പിച്ച് ഭൂമിയിലെത്തിക്കാൻ യുവതി യുവാക്കളുടെ നഗ്ന ചിത്രങ്ങൾ ബഹിരാകാശത്ത് അയച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മനുഷ്യരുടെ നഗ്ന ഫോട്ടോഗ്രാഫുകൾ ആയിരിക്കില്ല സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശരീരഘടന വ്യക്തമാക്കുന്ന രേഖാചിത്രങ്ങളും മാത്രമല്ല മനുഷ്യ ഡി എൻ എയുടെ രേഖാചിത്രവും ബൈനറി കോഡുകളിലുള്ള ചില സന്ദേശങ്ങളും ഇതോടൊപ്പം ഉൾപ്പെടുത്തും. 1986 നടന്ന ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ വിഖ്യാത ക്വാർട്ടർ മത്സരത്തിൽ അർജൻറ്റീന താരമായിരുന്ന മറഡോണയണിഞ്ഞ ജേഴ്സി റെക്കോർഡ് തുകയ്ക്ക് ലേലത്തിൽ പോയതായി റിപ്പോർട്ടുകൾ. പ്രമുഖ ലേല കമ്പനിയായ ന്യൂയോർക്കിലെ സൗത്ത് ബൈഡ് $9.3 million ഏകദേശം 70.80 crore രൂപയ്ക്കാണ് ജേഴ്സി പോയതെന്ന് അറിയിച്ചു. കായിക മേഖലയിൽ ഒരു ഓർമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന ലേലത്തുകയാണിത് എന്നവർ അവകാശപ്പെട്ടു. നാട്ടിലെ ഭക്ഷണം വിലക്കുറവിൽ UAE പ്രവാസികൾക്ക് കഴിക്കാം. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് UAE വഴി ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും നേട്ടമാകും. ഇന്ത്യ UAE ബന്ധത്തിൽ നാഴികക്കല്ലാവുകയാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ. കോവിഡിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പിലേക്കുള്ള ആദ്യ യാത്ര ജനശ്രദ്ധ നേടി. ഓരോ രാജ്യത്തും ഓരോ കരാറാണെന്നും റഷ്യയെ പിണക്കാതെ യുക്രൈനെ തള്ളിപ്പറയാതെയുള്ള യുദ്ധ പ്രതികരണങ്ങളിലും യുദ്ധത്തെ തള്ളിപ്പറഞ്ഞ് സമാധാനത്തിന് ആഹ്വാനം ചെയ്തും ഡെൻമാർക്കുമായി പാരമ്പര്യേതര ഊർജ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താനും ജർമ്മനിയിൽ 9 ഒപ്പുവച്ചും ഇരു രാജ്യങ്ങളുമായി കൂടുതലടുത്തു. അവസാന ദിവസം ഫ്രാൻസിൽ വീണ്ടും ലോക നേതാക്കളിൽ മുൻനിരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യസന്ധമായ വാർത്തകൾ വ്യക്തമായും കൃത്യമായും അറിയാൻ മീഡിയ വോയിസ് TV സന്ദർശിക്കുക. നന്ദി. നമസ്കാരം.